ഹായ് ഒരുവൻ, നമ്മളിന്ന് ഫോർത്ത് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമെറ്റിക്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ഭാഗത്തിലെ ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം എന്താണ്? ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഇക്വൽ ടു വൈ കോസ് എക്സ് പ്ലസ് വൺ ബൈ വൺ പ്ലസ് ടു വൈ സ്ക്വയർ വൈ ഓഫ് സീറോ ഇക്വൽ ടു വൺ. അതായത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും, വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ. ഇതിനർത്ഥം എന്താണ്? വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് ഈക്വൽ ടു സീറോ, ഇതിന് നമ്മൾ എക്സ് ആണ്, ഇഫ് എക്സ് ഈക്വൽ ടു സീറോ, എക്സ് സീറോ ആണെങ്കിൽ ദെൻ വൈ ഈസ് ഈക്വൽ ടു വൺ. ഇതാണ് ഈ ഇനീഷ്യൽ കണ്ടീഷൻ്റെ, ഇത് നമ്മൾ പറയുക കണ്ടീഷൻ ആണ്. വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ എക്സ് സീറോ ആണെങ്കിൽ വൈയുടെ വില വൺ ആണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം വൈയുടെ ബ്രാക്കറ്റിൽ എഴുതുന്നത് എക്സിൻ്റെ വാല്യൂസും ഈക്വൽ ടു എഴുതുന്നത് വൈയുടെ വാല്യൂ ആണ്. ഇത് നമ്മൾ പറയാം ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു വൺ ആകുകയാണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് സി ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തരുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് വൈ കോസ് എക്സ് പ്ലസ് വൺ പ്ലസ് ടു വൈ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ നോക്കാം, നമുക്ക് വൈ ഇസ് ഈക്വൽ ടു സീറോ ആണെന്ന് എഴുതുക. ദെൻ ഡി വൈ ബൈ ഡി എക്സ് എന്താവണം? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതും സീറോ ആവണ്ടേ? വൈ സീറോ ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സും സീറോ ആണ്. നോക്കി നോക്കാം, ഇതിൽ വൈക്ക് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? സീറോ ഇൻറ്റു കോസ് സീറോ ബൈ വൺ പ്ലസ് സീറോ, അതായത് സീറോ എന്ന് കിട്ടില്ലേ? ഓക്കെ, അതായത് വൈ സീറോ ആവുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? സീറോ ആണ്. ഇത് വൈ ഈക്വൽ ടു സീറോ എന്നത് നമുക്ക് തന്ന ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു സീറോ എന്നത് നമുക്ക് തന്ന ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ബട്ട് എക്സ് സീറോ ആയാൽ ഇഫ് എക്സ് ഈക്വൽ ടു സീറോ വൈ ഇസ് ഓൾസോ സീറോ അല്ലേ? കാരണം ഇവിടെ എന്തില്ല, എക്സിൻ്റെ ടേം ഒന്നുമില്ല. അപ്പോൾ എക്സ് സീറോ ആയാലും എക്സ് വൺ ആയാലും എക്സ് ടു ആയാലും വൈയുടെ വാല്യൂ എന്താണ്? എപ്പോഴും സീറോ ആണ്. പക്ഷേ നമ്മളെ കണ്ടീഷൻ തന്നിട്ടുണ്ട് ഇഫ് എക്സ് ഈക്വൽ ടു സീറോ ദെൻ വൈ ഇസ് ഈക്വൽ ടു വൺ ആവണം. ഇപ്പോൾ എക്സ് സീറോ ആയതുകൊണ്ട് വൈ എന്തല്ല, നമുക്ക് വണ്ണ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വൈ ഇസ് ഈക്വൽ ടു സീറോ എന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല എന്ന് പറയാം. ഓക്കെ, വൈ ഈക്വൽ ടു സീറോ എന്നത് നമുക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. പക്ഷേ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ എന്തല്ല, സൊല്യൂഷൻ അല്ല. അപ്പോൾ വൈ ഒരിക്കലും സീറോ ആവില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഒബ്സർവ് ദാറ്റ് ഈവൻ ദ വൈ ഇസ് ഈക്വൽ ടു സീറോ ഇസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വൈ ഈക്വൽ ടു സീറോ എന്നത് നമുക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ ഇനീഷ്യൽ കണ്ടീഷൻ വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ. വൈ ഓഫ് സീറോ ഈക്വൽ ടു വൺ എന്ന ഇനീഷ്യൽ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഹെൻസ് അസ്യൂം വൈ നോട്ട് ഈക്വൽ ടു സീറോ. അതുകൊണ്ട് വൈ ഒരിക്കലും ഉണ്ടാവില്ല, സീറോ ആവില്ല. അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. വൈ സീറോ ആവില്ല. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ കോസ് എക്സ് പ്ലസ് വൺ പ്ലസ് ടു വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെത്തേഡ് പ്രകാരം വൈയുടെ ടേംസിനൊക്കെ നമ്മൾ പ്രതികൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡി വൈ വൺ പ്ലസ് ടു വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു വൈ കോസ് എക്സ് പ്ലസ് ഡി വൈ കോസ് എക്സ് ഡി എക്സ് പിന്നെ ഈ വൈ നിങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ വൈ ബൈ വൈ എന്നാവും. സോ വി ഗെറ്റ് വൺ പ്ലസ് ടു വൈ സ്ക്വയർ ബൈ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ്. അതായത് ഇവിടെ എക്സിൻ്റെ വൈയുടെ ടേംസ് മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. രണ്ട് പുറത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓഫ് വൺ പ്ലസ് ടു വൈ സ്ക്വയർ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ടേമിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഈ ടേമിന് നമുക്ക് നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ വൺ പ്ലസ് ടു വൈ സ്ക്വയർ ബൈ വൈ നമുക്ക് എന്ത് എഴുതാം? വൺ ബൈ വൈ പ്ലസ് ടു വൈ സ്ക്വയർ ബൈ വൈ എന്ന് എഴുതാം. ടു വൈ സ്ക്വയർ ബൈ വൈ എന്ന് പറഞ്ഞാൽ ഒരു വൈ വെട്ടിപ്പോവും. സോ ഈ ടേമിന് നമുക്ക് എന്തെഴുതാം? വൺ പ്ലസ് ടു വൈ സ്ക്വയർ ബൈ വൈ ഈക്വൽ ടു വൺ ബൈ വൈ പ്ലസ് ടു വൈ ഡി വൈ എന്ന് എഴുതാൻ പറ്റും. ഇത് ഇൻ്റഗ്രൽ കോസ് എക്സ് എഴുതി, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് വൺ ബൈ വൈ, ഇൻ്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ വൺ ബൈ വൈയുടെ ഇൻ്റഗ്രൽ, ഇൻ്റഗ്രൽ ഓഫ് വൺ ബൈ വൈ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് വൈ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ടു വൈ,
ഇന്റഗ്രൽ ഓഫ് 2y എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇന്റഗ്രൽ y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു y സ്ക്വയർ ബൈ 2. 2 ഇൻറ്റു മറ്റു പോയി y സ്ക്വയർ എന്നാവും. സോ ഇന്റഗ്രൽ ഓഫ് 2y dy ഇസ് ഈക്വൽ ടു y സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് x ഇൻ ഇന്റഗ്രൽ സൈൻ x പ്ലസ് ഒരു കോൺസ്റ്റന്റ് c. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? വി ഗെറ്റ് സൈൻ, വി ഗെറ്റ് ലോഗ് മോഡ് y പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ x പ്ലസ് സി. ഇപ്പൊ ലോഗ് മോഡ് y പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു സൈൻ x പ്ലസ് സി എന്ന് കിട്ടി. ഇവിടെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ, സി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഇക്വേഷൻ 1 പുട്ട് x ഈക്വൽ ടു 0 ആൻഡ് y ഇസ് ഈക്വൽ ടു 1 അല്ലേ. നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ എന്താണെന്നുള്ളത്, ഇഫ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു 0 ഇംപ്ലൈസ് y ഈക്വൽ ടു 1. അത് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് 0 വൈക്ക് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, വി ഗെറ്റ് ദി ഇക്വേഷൻ ലോഗ് മോഡ് 1 പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ 0 പ്ലസ് സി. അപ്പോൾ ലോഗ് മോഡ് 1 ഇസ് 0 അല്ലേ. ലോഗ് മോഡ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മൾ 0 പ്ലസ് 1 സ്ക്വയർ, 1 സ്ക്വയർ 1 ഇസ് ഈക്വൽ ടു സൈൻ 0 പ്ലസ് സി, ദെർഫോർ സി ഇസ് ഈക്വൽ ടു 1. അതാണ് വേർ സി ഇസ് എൻ ആർബിട്രറി കോൺസ്റ്റന്റ്. ടു ഡിറ്റർമിൻ ദ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഗിവൺ ഇനീഷ്യൽ കണ്ടീഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1, വി ഗെറ്റ് ലോഗ് 1 പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ 0 പ്ലസ് സി, ദെർഫോർ സി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സി ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് കിട്ടിയ ഈ റിസൾട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, വി ഗെറ്റ് വൈ സ്ക്വയർ പ്ലസ് ലോഗ് മോഡ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ഇതത്ര ഉള്ളൂ നമുക്ക്. എന്തിനാണ് ഇവിടെ നിന്ന് തരുന്ന ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു വൈ ഈക്വൾ ടു 0 എന്നുള്ള സൊല്യൂഷൻ അല്ല എന്ന് പറഞ്ഞു? കാരണം എന്തുകൊണ്ടാ, നമ്മൾ ഇതിനെ മാറ്റി എഴുതി. എങ്ങനെ മാറ്റി എഴുതണേ, നമ്മൾ മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്, 1 പ്ലസ് 2 വൈ സ്ക്വയർ ബൈ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സി. അപ്പോൾ എങ്ങനെ എഴുതണം എന്ന് വെച്ചാൽ, വൈ എന്നത് ഒരിക്കലും ഇതാവാൻ പാടില്ല ഇഫ് വൈ നോട്ട് ഈക്വൽ ടു 0. വൈ 0 അല്ലെങ്കിൽ മാത്രം നമുക്ക് ബൈ വൈ എന്ന് എഴുതാൻ പറ്റുള്ളൂ. വൈ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനങ്ങനെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് വൈ ഒരിക്കലും 0 ആവില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.